ഫ്രണ്ട്സ് കോഫി ടൈം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാത്തും സ്വാഗതം ഇന്ന് നമുക്ക് ആരോഗ്യത്തിന് അടിപൊളിയായ ഒരു ആട്ടുകാർ സൂപ്പ് ഉണ്ടാക്കിയാലോ ഇത് വന്ന് നമ്മള് കർക്കിട മാസത്തിലൊക്കെ ഉണ്ടാക്കി കുടിക്കില്ലേ ആ ആട്ടുകാൽ സൂപ്പാണ് കേട്ടോ വിറകടുപ്പിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഇവിടെ ഇവിടെ ഗ്യാസ് സ്റ്റവ് അല്ല അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ വേഗം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആ ആട്ടുകാൽ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ മുട്ടുവേദന ഒന്നും ഉണ്ടാവില്ല പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ പ്രസവശേഷം ഉണ്ടാക്കി കൊടുക്കില്ലേ അങ്ങനത്തെ ഈ മരുന്നൊക്കെ ഇട്ടിട്ടുള്ള അതാണ് കേട്ടോ മരുന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു ആട്ടുകാൽ സൂപ്പാണ് ആർക്ക് വേണേലും ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ആട്ടുകാൽ നമ്മുടെ കാലിൽ മജ്ജയൊക്കെ കുറയുമ്പോഴോ ഇതെല്ല് തേമാനം വരാതിരിക്കാനൊക്കെ ആട്ടുകാൽ സൂപ്പ് നല്ലതാണ് കേട്ടോ ഞാൻ കുറച്ച് ഒരു നാല് ആട്ടുകാലിന് ഒരു ഒരു സെറ്റ് ആട്ടുകാലു കേട്ടോ നാല് ആട്ടുകാൽ എടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും കുക്കറിൽ ഇട്ടിട്ടുണ്ട് അഞ്ച് വിസിൽ വിടണം കേട്ടോ അഞ്ച് വിസിൽ വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം എന്നിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം നമ്മൾ വന്ന് അരച്ച് മിക്സ് ഇട്ടിട്ട് പിന്നെയും ഒരു ഒരു വിസിലോ രണ്ട് വിസിലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് താളിച്ച് പൊടിച്ചാൽ കൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കൽ സൂപ്പ് റെഡി ആയിരിക്കും ആയിരിക്കട്ടോ പെട്ടെന്ന് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം തീലാണെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ കത്തിച്ചിട്ടിട്ട് മെല്ലെ ഉണ്ടാക്കാം കേട്ടോ ഇതേ സംഭവം തന്നെയാണ് തീലുണ്ടാക്കുകയാണെങ്കിൽ അത് ലേറ്റാവും ഇതാണെങ്കിൽ വേഗമാകും എന്ന് മാത്രം ഇതിന് ഞാൻ വെള്ളുള്ളി വന്ന് രണ്ട് വെള്ളുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി പറഞ്ഞ ഒരു നാലഞ്ച് ചെറിയുള്ളിയും ഒരു സ്പൂൺ ജീരകം ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ആവശ്യമുള്ളൂ പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇടണം കേട്ടോ പിന്നെ കുരുമുളക് കുരുമുളക് ഞാൻ രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ടു കേട്ടോ നല്ല എരിവുള്ള കുരുമുളകാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം പക്ഷേ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് നിറയെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിരിക്കുന്നത് എൻ്റെ ഒരു കൈ അളവ് പറയുമ്പോൾ രണ്ട് സ്പൂൺ ഉണ്ടാവും കാ സ്പൂൺ കടുക് ഇട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയിൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുളക് ഒരു വറമുളക് ഇടാം കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി എരിവിനുസരിച്ചിട്ട് ഇതാ ഒരു കറക്ക് കറക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ പൊടിച്ചിട്ടാൽ മതി കേട്ടോ ഒരുപാട് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ആവേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് ഒന്ന് രണ്ട് കറക്ക് കറക്കിയിട്ട് എടുക്കുക ഇതാ ഇപ്പോൾ വിസിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിളച്ചുമുട്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മളിത് ഇടുക ഒരു വഴിപാട് ഒരു പണിയില്ല കേട്ടോ ആട്ടുകാൽ സൂപ്പ് ഉണ്ടാക്കുക പറഞ്ഞാൽ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അറിയാത്തവർക്കും അറിയാം കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക ആദ്യം കിട്ടുന്ന നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ ഉണ്ടാക്കില്ലേ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത് ഏറ്റവും എളുപ്പത്തിൽ കുക്കറിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ആട്ടുങ്ങാൽ സൂപ്പാണ് ഇനി ഈ മസാല ഞാൻ അരച്ചില്ലേ ചറച്ചില്ലേ അത് വന്ന് അതിൻ്റെ ഉള്ളിട്ടിട്ട് കുറച്ച് നമ്മുടെ ഈ സൂപ്പിന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ഞാൻ വന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇത് വന്ന് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം സൂപ്പ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ആവശ്യച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്തുക കുറച്ച് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇടാം എപ്പോഴും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ഇടരുത് കേട്ടോ ഒരാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി ഇതാണ്ടോ ഞാൻ ആവശ്യത്തിനുള്ള എനിക്കും ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഞാനിത് ഈ സൂപ്പൊക്കെ വറ്റിച്ചെടുക്കുമ്പോൾ എനിക്ക് കലാസ് സൂപ്പ് ഉണ്ടാവും അഞ്ച് ഗ്ലാസോ നാല് ഗ്ലാസോ ഉണ്ടാവുള്ളൂ കറക്റ്റായിരിക്കും അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കറങ്ങോട് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് രണ്ട് വിസല്ണ്ട് ഇട്ട് കഴിഞ്ഞാൽ വീടേ മണക്കുന്ന ഗമ ഗമഘമ ഒന്ന് ആട്ടുകാൽ സൂപ്പർ റെഡി ആയിട്ടുണ്ടാവും ഇത് ഞാൻ വന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ പറയും കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ലയെന്ന് പക്ഷെ ആൺകുട്ടികളായ കാരണം ഞാൻ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചാൽ എല്ലാവർക്കും ഒന്നും ആരോഗ്യം ഉണ്ടാവുള്ളു അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിൽ നമ്മൾ താളിച്ചിടാട്ടോ എന്ത് ഈ കുക്കറ് ഇട രണ്ട് വിസലാകുമ്പോൾ അതിങ്ങനെ നമുക്ക് താളിച്ചിടാം താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വറമുളകും കരുവേപ്പിൻ്റെ അലയും ഇത് മാത്രം മതി കേട്ടോ അതിൽ അധികം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നു പറയുന്ന ആട്ടുകാലയ നമുക്ക് എണ്ണയിൽ നിന്നിങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വറുത്തിടുകയുള്ളൂ നമ്മുടെ അടിപൊളി ആട്ടുകാൽ സൂപ്പ് റെഡിയാണ് എൻ്റെ ചാനൽ ആരും ഇതുവരെ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്താ ചെയ്യുക കമൻ്റ് ഇടണം ആരെങ്കിലും ഒരാളെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അടുപ്പിൽ അടുപ്പിലുണ്ടാക്കണതും സെയിം പരിപാടിയാണ് പക്ഷേ കുക്കറിലാകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ വേറെ ഒന്നും മാറ്റമൊന്നുമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരു പക്വത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും ഇഷ്ടം കുട്ടികൾക്കും ഭർത്താവിനൊക്കെ പിന്നെ ഈ സൂപ്പ് കഴിക്കുമ്പോഴേ ആട്ടുകാൽ സൂപ്പ് കഴിക്കുമ്പോൾ രാത്രി കുടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ രാത്രി കുടിക്കുക രാത്രി കുടിച്ചിട്ട് രാവിലെ എണീറ്റിട്ട് കുളിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ ആട്ടുകാലിൻ്റെ എല്ലാ സത്തും നമ്മൾ പിടിച്ചിട്ടുണ്ടാവും അടിപൊളി ഗമഗമം മണക്കണ ആട്ടുകാൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട വിസിലൊക്കെ പോയപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിണ്ട്ട്ടോ ഇത് നമ്മളിങ്ങനെ വരിച്ചെടുത്ത് കഴിഞ്ഞ് അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് ഗ്ലാസ് ഒക്കെ ഉണ്ടാവുകയുള്ളു എല്ലാവരും ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് കേട്ടോ അടിപൊളിയാണ്